ജമാ മസ്ജിദിന്റെ ഗേറ്റ് നമ്പർ 1 ന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ട്രീറ്റിൽ ഇപ്പോ വന്നിരിക്കുന്നു ട്ടോ. ഇവിടെന്ന് അങ്ങോട്ട് ഫുൾ ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളാണ്. സ്ട്രീറ്റ് ഫുഡും അതോടൊപ്പം തന്നെ നല്ല നല്ല ഹോട്ടലുകളും ഇവിടെ അവൈലബിൾ ആണ് ട്ടോ. ഈ സബ് ലോ ഖാനേ കേ ലിയേ ബൈഠാ ഹൈ. ജീ ജീ ജീ. ഈ ഗരീബ് ആദ്മി ഹൈ. ഈ ഖാനേ കേ ലിയേ ബൈഠാ ഹുവാ. അഗർ കോ ബി ആതേ ഹൈ ഇൻകോ ഡിസ്കൗണ്ട് കർകേ ഇൻകാ ഖാനാ ഹൈ 25 ₹25. ₹25. ₹25. एक साल है 25 रुपये की. ओके. इन लोग का पेट भर के खाना खाना. हाँ हाँ. ये कहाँ से ये लोग? ये लोग गरीब आदमी होता जाए. नहीं, इन लोगों को ठिकाना नहीं है. हाँ. वो बिहार का है, वो कहीं का है, कहीं का है, सब आग बैठे हुए. इन लोगों का काम वगैरह है नहीं, मिलता नहीं, काम काम देता नहीं. लोग खाना खाए, खाना खाने के लिए आया हुआ है. जी. എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ചോക്കെ, അവർക്ക് ജോലിയില്ല, കൊറോണയൊക്കെ ആയിട്ട് ജോലിയില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ യാതൊരു മാർഗ്ഗമില്ല, അവർക്ക് കിടക്കാൻ കിടപ്പാടം ഇല്ല. അപ്പം ഇവരെ ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ ഇവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുകയാണ്. 25 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇവർ കഴിക്കുന്നത് കേട്ടോ. ഒത്തിരി കഷ്ടമുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരെ നമുക്കിവിടെ ഡൽഹിയിൽ കാണാൻ പറ്റും. ഇത് ഡൽഹിയാണ്, രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയാണ് കേട്ടോ. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ കേട്ടോ കൂടുതലും ഇവിടെ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒത്തിരി കഷ്ടമാണ് കേട്ടോ. ഇതുണ്ട്, പണ്ട് അടിമകളൊക്കെ ഇരിക്കുന്ന അതേ ഒരു രീതിയിലാണ് കേട്ടോ. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെയൊക്കെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഇതേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. മറ്റുള്ള ആൾക്കാർ മേടിച്ചാണ് ഇവർക്കൊക്കെ ഇതേ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അയ്യാ ये बोल रहा था इधर का लोग ऐसा भी है ना. बहुत लोग है ऐसा खाने के लिए. सारा गरीब बात में है. गरीब बात में है भैया. आप लोग कहाँ से? कहाँ से बताओ ना. आजकल काम नहीं है? काम नहीं आता. काम नहीं है? लेबर का काम नहीं है. लेबर का काम नहीं है. लेबर का कोई, लेबर का कोई काम नहीं है? अरे लेबर का कोई काम नहीं है? नहीं है. बेचारे बैठा हुआ खाने का चक्कर में. टूर मैन गाइड. रोड में ही रस होता है. रोड में ही सोते हैं ये. डेली ऐसा आता है? डेली रोज का काम है. फिर कौन देता है इसको खाना? कौन देता है? आप लोग देंगे. आप जैसे भाई जान आते हैं खिलाते हैं. वन मैन 25 रुपीज ओनली है. जो बाहर से लोग आके पेमेंट. वन मैन गाइड 25 में क्या क्या देते हैं? 2 रोटी सालन 25 रुपये 25 रुपीज़ में. ओके. और 3 रोटी बिरयानी के साथ पेट भर 50 रुपये 50 रुपीज़ 50 रुपीज़. ഇതുപോലെ ആൾക്കാരെല്ലാം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. ഇവർക്ക് ഇവിടെയൊക്കെ കഴിക്കാൻ വരുന്ന ആൾക്കാർ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. വരുന്ന ആൾക്കാർ നിങ്ങൾ ഇവർക്ക് ആർക്കെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവർ 25 രൂപയോ 50 രൂപയോ ഒക്കെ മാത്രമേ ചാർജ് ചെയ്യത്തുള്ളൂ കേട്ടോ. 2 റൊട്ടിയും ഒപ്പം സബ്ജിയും ഒക്കെ ആയിട്ട് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. 25 രൂപയോ 50 രൂപയോ ഒക്കെ മാത്രമേ ഇവർ ചാർജ് ചെയ്യത്തുള്ളൂ. വളരെ കഷ്ടം കേട്ടോ. ഇങ്ങനെ ആൾക്കാരെ ഇവിടെ ഡൽഹിയിൽ ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. ഡൽഹിയുടെ വേറൊരു മുഖമാണ് ഇപ്പം നിങ്ങളെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ എത്തിക്കുന്നത് കേട്ടോ. ഒത്തിരി കഷ്ടമുണ്ട് കേട്ടോ. അത് ഇവിടെ ഒന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവരൊക്കെ ഇത് ഭക്ഷണം മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഓരോരുത്തർ വന്നിട്ട് ഇവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ മാറി മാറി പോകും കേട്ടോ. അപ്പോൾ ഇവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ 25 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ ഇവർക്ക് ഓരോ പ്ലേറ്റ് ഭക്ഷണം മേടിച്ച് കൊടുക്കും കേട്ടോ. അതാ പതിവ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഈ കൊറോണ എത്ര പേരെ ബാധിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഡൽഹിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിട്ട് നമുക്കിതൊക്കെ കണ്ടിട്ട് നമുക്കങ്ങ് കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ശരിക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് ജോലിയുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്ക് കഴിക്കാൻ. അല്ലേ സാറേ, പഴയകാല അടിമകളെല്ലാം പറയുന്ന അടിമകളെ പോലെ അടിച്ചു വെച്ചിരിക്കുന്നു. അടിക്കി വെക്കാൻ എന്നുള്ള പറച്ചിൽ മാത്രമേ കേട്ടുള്ളൂ. ആദ്യം കാണാൻ പറ്റും അടുക്കി വെച്ചിരിക്കുന്നു. അവിടെ നിന്നിപ്പം ഭക്ഷണം കിട്ടുന്ന ഭക്ഷണം കിട്ടുന്നവർ എഴുതിട്ട് പോകുന്നു. ഒരു പണി ചെയ്തിട്ട് 100 രൂപ കിട്ടാൻ മാറിയുണ്ട്. ഉറപ്പായിട്ടും അവര് പണി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അതെ, സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു അവസ്ഥയല്ലേ സാറേ. തീർച്ചയായിട്ടും തൊഴിൽ ഇല്ലാതെ എത്രയോ ആൾക്കാരുണ്ട്.
അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ ഗവൺമെന്റ് പല ഓഫറുകളും കൊടുക്കുന്നുണ്ട്. റേഷൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും കിട്ടാത്ത എത്ര പേരുണ്ട്. എല്ലാവർക്കും കാർഡ് ഉള്ളവർക്കും ഐ ഡി ഉള്ളവർക്കും കിട്ടുള്ളൂ. അതെ, ഇതിനിപ്പോ നമുക്ക് അറിയത്തില്ല, റെഫ്യൂജീസ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല. ബംഗ്ലാദേശിൽ അങ്ങനത്തെ റെഫ്യൂജീസ് ഇല്ലേ, അതിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ ഇവർക്ക് റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നും ഇല്ലായിരിക്കും, ഇവർക്ക് കയറി കിടക്കാൻ വീടില്ലായിരിക്കും. അങ്ങനെയുള്ള റെഫ്യൂജീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ അട്ടിയടുക്കി ഇരിക്കുന്ന ഒരു കാഴ്ച, അത് ഒത്തിരി വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു തന്തൂരിയുടെ മണം മൊത്തത്തിൽ അല്ലേ, മൊത്തത്തിൽ ഇറച്ചിയുടെ മണം, ഇറച്ചി കരിഞ്ഞിന്റെ മണം. ഓക്കെ, അതുകൊണ്ട് ചിലർ ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ ജമാ മസ്ജിദിന്റെ അടുത്തുള്ള ഈ ബസാറിന്റെ പേര് മീന ബസാർ എന്നാട്ടോ. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബസാറാണ് മീന ബസാർ. നമുക്ക് വേറെ ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ, ഇപ്പൊ രാത്രി ആയില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്.